എല്ലാവർക്കും ജഗ്ഗൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു പുതിയൊരു ഐറ്റം കൊണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും, മാമ്പഴ പായസമാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള മാവാണ്. ഇതിൽ നമ്മൾ കുറേ മാങ്ങ പറിച്ച് കഴിഞ്ഞു. ഇപ്പം എന്താണ് മഴയുടെ സീസണായി. അപ്പം നമുക്കിതിലകത്ത് നിന്ന് ഏകദേശം 1-2 എണ്ണം പഴുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറിച്ച് വെച്ച മാങ്ങ പഴുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിതിലകത്ത് ഉണ്ടോ നോക്കാം. ഉള്ള മാങ്ങ ഒരു 2-3 മാങ്ങ എല്ലാം പറിച്ച് നമുക്ക് ഒരു നല്ലൊരു മാമ്പഴ പായസം ഉണ്ടാക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്നിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. എന്നിട്ട് നന്നായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ നമ്മൾ മാമ്പഴ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പേ മാങ്ങ പറിച്ചുകൊണ്ട് പരിപാടി തുടങ്ങാം. ഒരെണ്ണം പഴുത്തിട്ടുണ്ട്, ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. എല്ലാം പഴുത്തി, ചിലത് പഴുത്തു കഴിഞ്ഞാലൊക്കെ പുഴുവൊക്കെ ഉണ്ടാവും. എല്ലാ മാവും മാങ്ങ എടുക്കാൻ പറ്റില്ല, കുറച്ച് പച്ചയാണ്, കുറച്ച് പഴുത്ത മാങ്ങ താഴത്തുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു മാമ്പഴ പായസം ഉണ്ടാക്കാം. ഇത് പ്രിയൂരി മാങ്ങയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് മാങ്ങയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാമ്പഴ പായസം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. കമ ഓൺ. ഞാനീ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 15 ഉണക്കമുന്തിരി, 15 അണ്ടിപ്പരിപ്പ്, 5 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേൻ്റെ തേങ്ങാപ്പാല് 1/2 പാലും എടുത്തിട്ടുണ്ട്, 2/2 പാലും എടുത്തിട്ടുണ്ട്. ശർക്കര ഒരു പാത്രത്തിലിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഉരുക്കിയെടുക്കുക. നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇതാ ഇതുപോലെ നോക്കണം. നോക്കി ഇളക്കി 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 എടുത്തിട്ട് നല്ല വെള്ളം പോലെ ആക്കി ഇതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ മാങ്ങയെല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് നല്ല ഇതുപോലെ അങ്ങ് അരച്ച് നല്ല മൊഞ്ചാക്കി എടുക്കുക. എന്നിട്ട് അടുപ്പത്ത് നല്ലൊരു ഉരുളി എടുത്ത് വെക്കുക. അതിലകത്തേക്ക് 3 ടീസ്പൂൺ നെയ്യ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അരച്ച് വെച്ച മാങ്ങ എടുത്തിട്ട് ഇതിലകത്തേക്ക് ഇടുക. എന്നിട്ടൊരു 5 മിനിറ്റ് നല്ലോണം ഇവനെ ഇളക്കി വേവിക്കുക. ആ നെയ്യിലിങ്ങനെ ഉരുട്ടി 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 നല്ല മൊഞ്ചാക്കി വേവിക്കുക. അതിലകത്ത് നിന്ന് ഇങ്ങനെ കുമിളിയെല്ലാം വരുന്ന ആ സമയം വരെ ഇങ്ങനെ അങ്ങ് വേവിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ശർക്കര ഒരുക്കിയെടുത്ത് വെച്ച സാധനം ഇതിലകത്തേക്ക് നല്ല മൊഞ്ചായിട്ട് ഒഴിക്കുക. അന്നേരം ഈ മാങ്ങേൻ്റെ കളറെല്ലാം കുറച്ച് മാറി വരും, പേടിക്കണ്ട. ആ കളറെല്ലാം നല്ല മൊഞ്ചുള്ള കളർ പിന്നെ വരും. നല്ലോണം ഇളക്കിക്കോ. ഇളക്കിക്കൊണ്ടിരുന്നാൽ നല്ല രസമായിട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2 എടുത്ത് വെച്ച തേങ്ങാപ്പാലെടുത്തിട്ട് ഇതിലകത്ത് ഒഴിക്കുക. അതും നല്ലോണം ഇളക്കണം, എല്ലാ സ്ഥലത്തും മിക്സായി വരണം. കണ്ട, ഇതുപോലെ അങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടിക്കൊന്നും പിടിക്കരുത്, തീ ചെറുതാക്കി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇതുപോലെ മൊഞ്ചുള്ളൊരു കളർ വരും. ഏലക്കായ് പൊടിച്ചത് ഇതിലകത്തേക്ക് എടുത്തിടുക. ഇങ്ങനെ ഇത് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1/2 പാലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോഴാണ് അതിൻ്റെ ഗുഡ്ടൻസ് മനസ്സിലാകുന്നത്. ആഹാഹാ, വീണ്ടും അതിൻ്റെ കളർ മാറി, നല്ല രസമായിട്ട് വന്നു. നല്ലോണം ഇളക്കണം. ഒരു നുള്ളിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. 2/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധിക സമയം ഇത് വെക്കണ്ട. ഇതാ ഒന്നിങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിനെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ടൊരു പാത്രമോ ചീനച്ചട്ടിയോ ചൂടാൻ പറ്റും. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങ് വറുത്തെടുക്കുക. പായസം ഒരു മൊഞ്ചുള്ള പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുക. എന്നിട്ട് ഈ സാധനം കൊണ്ട് ഇങ്ങനെ മൊഞ്ചാക്കിയിട്ട് മുകളിൽ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആ ഹാ 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 ഹാ, എന്താ മോനെ സുഖം കാണാൻ. ഈ പായസം കുടിച്ചാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഒന്നെല്ലാവരും ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് എന്തായാലും അറിയാം, ഇത് പായസത്തിൻ്റെ കാര്യമാണല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം.